ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ കൊറിന്തിലെ വിശുദ്ധ ഡയനീഷ്യസ്. ജീവിതകാലം ക്രിസ്തുവർഷം 180-നോടടുത്ത്. കൊറിന്തിലെ മെത്രാനായിരുന്ന ഡയനീഷ്യസ് 2-ാം ശതാബ്ദത്തിലെ സഭയുടെ ഇടയന്മാരിൽ വെച്ച് എത്രയും പരിശുദ്ധനും പ്രഭാഷണ ചതുരനുമാണ്. പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, ലേഖനങ്ങൾ കൊണ്ടും അദ്ദേഹം ക്രൈസ്തവരെ ഉപദേശിച്ചിരുന്നു. എവുസേബിയൂസ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ സോത്തർ മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് റോമാസഭയ്ക്ക് അയച്ച എഴുത്തിൽ ഡയനീഷ്യസ് പറയുന്നു, ആദിമുതൽക്ക് എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ പള്ളികൾക്കും ധർമ്മസഹായം അയച്ചുകൊടുക്കുക നിങ്ങളുടെ പതിവാണ്. നിങ്ങൾ ദരിദ്രർക്ക്, വിശിഷ്യ ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിതാക്കന്മാരെ അനുകരിച്ച് സഹായം അയച്ചുകൊടുക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹീതനായ ബിഷപ്പ് സോത്തർ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിറകിലല്ല, അവരെ അതിശയിക്കുക തന്നെ ചെയ്യുന്നു. ഒരു പിതാവ് മക്കൾക്കെന്ന പോലെ ഉപദേശങ്ങളും നൽകുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഞായറാഴ്ച ആചരിച്ചു. മുൻകാലങ്ങളിൽ ബിഷപ്പ് ക്ലെമന്റിന്റെ ലേഖനങ്ങൾ എന്ന പോലെ ബിഷപ്പ് സോത്തറിന്റെ കത്ത് ഞങ്ങൾ വായിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് സുവിശേഷ പാരായണത്തിനു ശേഷം മാർപ്പാപ്പയുടെ ലേഖനം വായിച്ചുവെന്ന് സാരം. വിശുദ്ധ ഡയനീഷ്യസ് പറയുന്നു, വിശുദ്ധ പത്രോസും പൌലോസും കൊറിന്തിൽ ക്രിസ്തുമതം പ്രസംഗിച്ച ശേഷം ഇറ്റലിയിലേക്ക് പോയെന്ന്. വേറൊരിടത്ത് അദ്ദേഹം പറയുന്നു, പിശാചിന്റെ മക്കൾ, അതായത് പാഷണ്ഡികൾ, തന്റെ ഗ്രന്ഥങ്ങളിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. പാഷണ്ഡതകൾ വേദപുസ്തക വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായതല്ല, പ്രത്യുത അബദ്ധ തത്വശാസ്ത്രത്തിൽ നിന്നുള്ളവായതാണ്. ബിഷപ്പ് ഡയനീഷ്യസ് വിശ്വാസ സംരക്ഷണത്തിന് വളരെയേറെ സഹായിക്കേണ്ടി വന്നതുകൊണ്ട് ഗ്രീക്കുകാർ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം സമാധാനത്തിൽ മരിച്ച ഒരു വന്ദകനാണ്. വിശ്വാസത്തിൽ തെറ്റുകൾ വരുന്നത് ലോകവസ്തുക്കളോടുള്ള അമിതമായ മമത കൊണ്ടും പരമാർത്ഥതയുടെ കുറവുകൊണ്ടുമാണ്. തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും ക്രിസ്തുമതത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ഡയനീഷ്യസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ അനുസ്മരിക്കുന്നു. വിചിന്തനം. വിശുദ്ധ ജോൺ നെലാസമന്റെ വാക്കുകൾ. തീക്ഷ്ണത വിവേകത്തോടും പ്രകാശം സ്നേഹത്തോടും ദാർഢ്യം ശാന്തതയോടും കൂടിയായിരിക്കട്ടെ.